ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു അറബിക് റൈസാണ്. ഇതിന് സുർബിയാൻ റൈസ് അല്ലെങ്കിൽ സുർബിയാൻ ബിരിയാണി ഇങ്ങനെ പറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ചുവന്ന കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ സുർബിയാൻ റൈസിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 3 ഉള്ളി ഇവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ ഉള്ളി ഒന്ന് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത്, ഇത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിൽ നമ്മൾ ഫസ്റ്റ് ഉള്ളി ഇടുന്നതിന് മുന്നേ നമുക്ക് അതിന് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമൊന്നും ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബദാം കൂടി ചേർത്തിട്ടുണ്ട്. ബദാം ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം മതി. നമുക്ക് ഈ ബദാം ഒന്ന് പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ മുന്തിരിയും ഒന്ന് പൊരിച്ചു പോരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് ഈ ഉള്ളി ഒന്ന് നല്ലോണം മുങ്ങി പൊരിയാൻ മാത്രം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ പൊരിച്ചു പോരിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. ഉള്ളി അധികം കരിഞ്ഞു പോവരുത്, നല്ല ബ്രൗൺ കളർ ആകുമ്പം തന്നെ ഉള്ളി നമുക്കൊന്ന് കോരിയെടുക്കണം. അതുപോലെ നമ്മൾ മുറിച്ച ഉള്ളി മുഴുവനായിട്ട് ഇടുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചു കോരുന്നതായിരിക്കും നല്ലത്. പെട്ടെന്നുള്ളി പൊരിഞ്ഞു വരാൻ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഉള്ളി ഇങ്ങ് കോരിയെടുത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സുർബിയാൻ റൈസ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കൻ മാരിനേറ്റിങ്ങിന് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ഉള്ളി ഒരു 3 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ബാർ ചിക്കൻ മാഗി ക്യൂബ്സും കൂടി ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും കൂടി പുരട്ടി വെച്ചതാണിത്. ഞാനിപ്പോൾ 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് ബസുമതി റൈസും. അങ്ങനെയാണ് ഈ റൈസ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നല്ലപോലെ ഈ മസാല ചിക്കനിലോട്ട് നല്ലോണം പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ തന്നെ മാരിനേറ്റിങ്ങിന് വേണ്ടി വെക്കാം. നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ചിക്കനൊന്ന് മസാലയാക്കി എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്തത്. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ളി പൊരിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന ഓയിലില്ലേ, അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. നേരത്തെ നമ്മൾ മാരിനേറ്റിങ്ങിന് വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാരിനേറ്റിങ്ങിന് ഞാൻ 1/2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഏലക്കയും പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 10 മിനിറ്റ് അടച്ച് വെക്കണം. 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/2 ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ചു കോരിയിട്ടുള്ള ആ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി
ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിയനയിലയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിനെ വേറെ തന്നെ ഉള്ളിയൊന്നും മസാലയാക്കുന്നൊന്നുമില്ല, ഇത് തന്നെയാണ് ഇതിൻ്റെ മസാല. പിന്നെ ഇതിന് മെയിനായിട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതുപോലെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അത്ര നൈസാണ് വരുത്, കുറച്ച് കട്ടിയിൽ വേണം എടുക്കാൻ. പിന്നെ മുഴുവനായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാനൊരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ആ പച്ചമുളക് കീറുന്നതിന് പകരം ഞാനതിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് വെക്കണം. ബീ ചിക്കനൊക്കെ ഒന്ന് നല്ലോണം വെന്ത് മസാല ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കങ്ങനെ അടച്ച് വെക്കാം. ഇനി നമുക്കിതിനുള്ള ചോറ് തയ്യാറാക്കണം. അതിനാവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇഷ്ടമല്ലാത്തവർ 1-2 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബസുമതി അരി ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഓയിൽ ചേർത്തെടുക്കുന്നത് എന്തിനാണെന്നറിയോ, ഈ ചോറൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇത് തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ വേണ്ടിയാണ് ഞാൻ അളവ് പറയാത്തത്. പിന്നെ ഇതിന് മെയിനായിട്ട് ഈ ഒരു സുർബിയാൻ ബിരിയാണിക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഇതുപോലുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് സിട്രസ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്താ പറയാന്നറിയില്ല. പിന്നെ ഇതുപോലുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുക്കേണ്ടത്. അപ്പം എല്ലാവർക്കും അത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളിതിന് വേണ്ടുന്നത് ബസുമതി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കണം. എന്നാൽ ആ അരി ഒന്ന് നീളമായിട്ട് കിട്ടുള്ളൂ. സോക്ക് ചെയ്തെടുത്തിട്ട് ഒരു അരിപ്പയിലിട്ട് ഊറ്റിയെടുത്തതാണിത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. പിന്നെ നമ്മൾ ഈ ഇത് അധികം വെന്ത് പോവരുത്. ഒരു 3/4 വേവാകുമ്പം തന്നെ നമുക്കിതൊന്ന് എടുത്ത് ഊറ്റിയെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു 3/4 വേവാകുമ്പം തന്നെ അത് ചോറൊന്ന് അരിപ്പയിലിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ മസാല നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ആ ചിക്കൻ പീസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ ആ ചോറ് നിരത്തുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മേളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചോറും ഇതിൻ്റെ മേലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു ചെറുനാരങ്ങയുടെ നീരിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കളറ് ചേർക്കുന്നതിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി പൊരിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 ഭാഗമാക്കി വെച്ചതിൽ നിന്ന് 1 ഭാഗം ഉള്ളി ഉണ്ടല്ലോ ഇതിൽ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് കോരിയെടുത്ത മുന്തിരിയും ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിയനയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിയിലയും പുതിയനയിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് വെക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്ന ആ മുസമ്പിയുടെ തൊലി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതൊരു ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള ഒരു ഫോയിൽ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫോയിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് മൂടി കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് 1-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. പടിയിൽ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് 20 മിനിറ്റ് വെക്കാം. അങ്ങനെ 1-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് അതിൻ്റെ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേലെ ഇട്ട ആ മുസമ്പിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. ഈ ബിരിയാണി ഒന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മസാലയും ചോറും ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. നല്ല കളർഫുള്ളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.